അഗ്നിപദ് ഹരിവംശ് റായ് ബച്ചൻ എന്ന കവിയാണ് എഴുതിയത് ഹരിവംശ് റായ് ബച്ചൻ ഹിന്ദി സാഹിത്യത്തിലെ തന്നെ ഹാലാവാദി കവി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മധുശാല നിഷാ നിമന്ത്രൻ തുടങ്ങിയവ ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ രചനകളാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ നാല് ഖണ്ഡങ്ങളിലായിട്ടാണ് രചിച്ചിട്ടുള്ളത് ഇവ നാലെണ്ണത്തിൻ്റെയും പേര് ഇവയൊക്കെയാണ് ക്യാ ബുലൂ ക്യാ യാദ്കരൂ नीट നീട്ട് കാ നിമന്ത്രൻ ഫെർ ബസേറിസി ദൂർ ദശ് से सोपान तक अग्निपद अग्निपद എന്ന കവിത മൂന്ന് സ്റ്റാൻസയിലായിട്ടാണ് എഴുതിയിട്ടുള്ളത് ഓരോ സ്റ്റാൻസ വായിച്ചതിന് ശേഷം അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നതായിരിക്കും ഫസ്റ്റ് സ്റ്റാൻസ വൃക്ഷ ഹോ ഭലേ ഘട്ടേ ഹോ ഘനെ ഹോ ബഡേ ഏക്ക് പത്രൃ ചാഹ് ബി മാങ്ക് മത് മാംഗ് മത് മാംഗ് മത് അഗ്നിപദ് 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 ഈ വരികളിലായി ഹരിവംശ് റായ് ബച്ചൻ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരു വൃക്ഷത്തിൻ്റെ തണൽ ലഭിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ആ തണലിൽ പോയി നിൽക്കാൻ പാടില്ല എന്നാണ് എത്ര കഷ്ടപ്പാടുകൾ നമ്മൾ അനുഭവിച്ചാലും ഒരിക്കലും നമ്മൾ ഒരാളുടെ സഹായം പോലും തേടാൻ പാടില്ല എന്നാണ് അതിനർത്ഥം നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ആ ഒരു വഴിയിൽ നമുക്ക് വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നിരിക്കാം നമ്മളിപ്പോൾ ഒരു വഴിയിലൂടെ നടന്നു നീങ്ങുകയാണെങ്കിൽ തന്നെ വെയിലായാലും മഴയായാലും നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ മുന്നിലേക്ക് വരും പക്ഷേ എങ്കിൽ കൂടി നമ്മുടെ പോകുന്ന വഴികളിൽ ഉണ്ടാകുന്ന ഒരു വൃക്ഷത്തിൻ്റെയും തണലിൽ പോയി ഇരിക്കാൻ പാടില്ല എന്നും മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് കവി ഇവിടെ വ്യക്തമാക്കുന്നത് ഈ ഒരു സിറ്റുവേഷനെ നമ്മുടെ റിയൽ ലൈഫായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സുഹൃത്തിനെയാണ് ഇവിടെ ഒരു വൃക്ഷമായി സങ്കല്പിച്ചിരിക്കുന്നത് അപ്പോൾ എന്നാണോ നമ്മൾ നമ്മുടെ കർമ്മം അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് നയിക്കുന്നതിനിടയിൽ ഒരു സുഹൃത്തിൻ്റെ സഹായം സ്വീകരിക്കുന്നത് ആ നിമിഷം നമ്മൾ തളരും എന്നാണ് പറയുന്നത് ഒരു പ്രാവശ്യം നമ്മൾ ഒരാളുടെ സഹായം സ്വീകരിച്ചാൽ തന്നെ നമ്മൾ കംസോർ പരിചായക അതിനർത്ഥം നമ്മൾ തളർന്നു പോകുമെന്നാണ് അതിനാൽ തന്നെ ഒരിക്കലും ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ നമ്മൾ ഒരാളുടെയും സഹായം തേടാൻ പാടില്ല എന്നാണ് കവി ഇതിലൂടെ വ്യക്തമാക്കുന്നത് സെക്കൻഡ് സ്റ്റാൻസ തൂന തഖേകാ കബി തൂന റുഖേകാ കബി തൂന മുടേഗ കബി കർഷപദ് കർഷപത് കർഷപദ് അഗ്നിപദ് 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 ഈ സ്റ്റാൻസയിൽ കവി നമ്മളോട് പറയുന്നത് ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ നമ്മൾ ഒരിക്കലും തളരാൻ പാടില്ല എന്നാണ് നമ്മൾ ഒരിക്കലും നിൽക്കാനും പാടില്ല ഒരിക്കലും തിരിഞ്ഞു നോക്കാനും പാടില്ല എന്നും മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കണം നീങ്ങിക്കൊണ്ടേയിരിക്കണം ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ പിന്നോട്ടേക്ക് വരാൻ പാടില്ല എന്നാണ് കവി വ്യക്തമാക്കുന്നത് ഈ സ്റ്റാൻസയിലെ അവസാനത്തെ വരികളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും കർഷപത് 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 ഈ വരികളിൽ കവി പറയുന്നത് നമ്മൾ ശപഥം ചെയ്യണം ഒരിക്കലും നമ്മൾ നമ്മുടെ കർമ്മത്തിൽ നിന്ന് മുഖം തിരിച്ച് പിന്നോട്ടേക്ക് വരില്ല നമ്മൾ എന്നും മുന്നോട്ടേക്ക് തന്നെ നീങ്ങിക്കൊണ്ടേയിരിക്കുമെന്ന് ശപഥം ചെയ്യണമെന്നാണ് കവി ഓരോ മനുഷ്യനോടും പറയുന്നത് തേർഡ് സ്റ്റാൻസാൻ ദൃശ്യ ഹേ ചൽ രഹാ മനുഷ്യ ഹേ അശ്രു സ്വേദ് രക്തസേ ലത് പത് ലത് പത് ലത് പത് അഗ്നിപത് അഗ്നിപദ് അഗ്നിപദ് ഈ വരികളിലൂടെ കവി നമ്മളോട് പറയുന്നത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ കർമ്മത്തിലേക്കുള്ള വഴിയിൽ ഒരുപാട് പ്രതിസന്ധികളെ നമ്മൾ നേരിടേണ്ടി വന്നേക്കാം ആ സമയം നമ്മൾ വിയർക്കുകയും നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരികയും ചില സമയം രക്തത്താൽ നമ്മൾ മുങ്ങി കുളിക്കുകയും വേണ്ടി വന്നേക്കാം പക്ഷേ ആ സമയം ഒരിക്കലും തളരാതെ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കണം എന്നാണ് കവി നമ്മളോട് പറയുന്നത് എത്രയൊക്കെ കഠിനമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാലും അതിനെയൊക്കെ മറികടന്ന് നേരായ വഴിയിലേക്ക് നമ്മൾ മുന്നേറിക്കൊണ്ടേയിരിക്കണം എന്നാണ് കവി നമുക്ക് പകർന്നു തരുന്ന സന്ദേശം ഓക്കെ അതിനാൽ തന്നെ ഈ കഠിനമായിട്ടുള്ള അവസ്ഥകളെയൊക്കെ മറികടന്നുകൊണ്ടുള്ള മനുഷ്യൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിനെ കവി ഇവിടെ മഹാൻ ദൃശ്യ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അടുത്ത വരികളിലായി കവി നമ്മളോട് പറയുന്നത് ഒരിക്കലും എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിനെയൊക്കെ മറികടക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും പതറാൻ പാടില്ല എന്നും സത്യത്തിന്റെ മാർഗത്തിലൂടെ മാത്രം നമ്മൾ സഞ്ചരിക്കണം എന്നാണ് കവി ഇതിലൂടെ വ്യക്തമാക്കുന്നത് സോ യു എൻജോയ് വീഡിയോ ക്ലിക്ക് ലൈക്ക് ബട്ടൺ ആൻഡ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ